ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വീക്ക്ലി ഹെയർ കെയറിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ്, സെവൻത്ത് ഡേയുടെ വീഡിയോ. മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഉള്ളോടുകൂടി നീളത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് സിൽക്കി ഷൈനി ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു വൺ വീക്കിലെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വീക്ക്ലി ടൈം ടേബിൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ്തി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചെറുപയറാണ്. ഇതൊരു ഹാഫ് ബൗൾ എടുത്തിട്ടുണ്ട്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടി നമുക്ക് യൂസ് ചെയ്യാം. മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും സ്പ്ലിറ്റൻസ് ബ്രേക്കേജ് ഒക്കെ തടയാനായിട്ട് ചെറുപയർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നാച്ചുറൽ ക്ലെൻസറാണ്. അപ്പോൾ നമുക്ക് വേറെ ഷാംപു ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം. അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് ഫെനുഗ്രീക്കാണ്, ഉലുവ. ഇതും അത് ഹാഫ് ബൗൾ എടുത്തിട്ട് നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തരികളുണ്ടെങ്കിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മുടികൊഴിച്ചിലുള്ള സമയത്ത് തരികളില്ലാത്ത ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ക്ലൻസറൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കിലൊന്നായിരിക്കും ഉലുവയുടെ ഹെയർ പാക്ക്. അപ്പോൾ ഇത് മുടി നല്ല ഷൈനി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ഡാൻഡ്രഫ് അതുപോലെ തന്നെ പ്രീമച്ചോർ ഗ്രേയിങ് നരച്ച മുടി അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് ഇത് നല്ലതാണ്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ധാരനുള്ളവർക്കും നല്ലതാണ്. പിന്നെ അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. തിക്നെസ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സ്പ്ലിറ്റൻസ്, ഡ്രൈ ഹെയർ, ഹെയർ ബ്രേക്കേജ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് വളരെ ബെസ്റ്റാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ. അതുപോലെ തന്നെ മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്ന ഹെയർ പാക്കുകൾ. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണം എന്നുള്ളവർ ഏത് ഹെയർ പാക്ക് ഇടുമ്പോഴും അതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കാൻ പറ്റില്ല, നന്നായിട്ട് അരച്ച് തന്നെ എടുക്കണം തരികളില്ലാതെ. എന്നാലാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവുള്ളൂ. വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് നെല്ലിക്കാപ്പൊടി, ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും പിന്നെ നല്ലൊരു കണ്ടീഷൻ കിട്ടാനായിട്ടും മുടികൊഴിച്ചിലിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത്. ഇനി ഇതെങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ ആദ്യം ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പ് കുറച്ച് ഓയില് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിൻ്റെ എൻഡിലും കുറച്ച് മുടിയിലൊക്കെ പരത്തിയതിന് ശേഷമാണ് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സ്കാൾപ്പിൽ ആദ്യം തേച്ച് കൊടുക്കുക, അതിനുശേഷം ഹെയറിൻ്റെ എൻഡ് വരെ ഹെയറിൽ ഫുള്ളും അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം വാഷ് ചെയ്യാം. വെറുതെ വാഷ് ചെയ്യാം, കാരണം നമ്മളിതിൽ ചെറുപയറും ഉലുവയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളിട്ടേക്കുന്ന ഹെയർ പാക്കും നന്നായിട്ട് വാഷ് ചെയ്താൽ പോയിട്ടുണ്ടാവും. ഷാംപു കണ്ടീഷണറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര സൂപ്പറായിട്ടുണ്ടാവും നമ്മുടെ ഹെയർ. ഹെയർ വാഷിന് ശേഷം നമുക്ക് ടവൽ ഡ്രൈ ചെയ്ത് മുടി ഉണക്കിയെടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് മുടി അഴിച്ചിടാം. പിന്നെ സാധാരണ നമ്മൾ ചീകി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. പിന്നെ വൈകുന്നേരമാണ് ഞാൻ മുടി നന്നായിട്ട് മെടഞ്ഞിട്ടിട്ട് മടക്കി കെട്ടി വയ്ക്കുന്നത്. അപ്പോൾ ഹെയർ ഫോൾ ഉള്ള ടൈമിൽ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഡേ 1 മുതൽ 7 വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ടൈം ടേബിൾ പോലെ ഒരു ഓർഡറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡേ 1-ൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തു, ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് ഹെർബൽ ഷാംപു വെച്ചിട്ടാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്തത്. അതുപോലെ തന്നെ ഡേ 2-ൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ല. ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളിൽ നമ്മൾ ഹെയർ സിറം അല്ലെങ്കിൽ ഹെയർ ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 3-ൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തു, ഫ്ലെക്സീഡ് ഹെയർ പാക്കാണ് ഇട്ടത്. അതൊരു ജെല്ലി പോലത്തെ ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അത് പെട്ടെന്ന് വാഷ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലത്തെ ഹെയർ പാക്കുകൾ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4-ാമത്തെ ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ല, ഹെയർ സിറം അല്ലെങ്കിൽ ഹെയർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ജ്യൂസി പോലത്തെ ഒരു ഹെയർ പാക്കാണ് നമ്മൾ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്തത്. പിന്നെ ഡേ 6-ൽ നോ ഹെയർ വാഷാണ്, ഹെയർ സിറം അല്ലെങ്കിൽ ഹെയർ ക്രീം യൂസ് ചെയ്യുന്നു. ഡേ 7-ൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്.
ഹെയർ പാക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീക്ക്ലി ഒരു വട്ടം മാത്രമേ ഷാമ്പും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ടൈം ടേബിളാണ്. ഹെയർ ഫോൾ ഉള്ളവർ, ഹെയർ നന്നായിട്ട് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. 1 മന്ത് നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഹെയർ നല്ല നീളമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ 2 മന്ത്സിനുള്ളിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടൈം ടേബിള് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹെയർ വാഷിംഗ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞു, പിന്നെ 8-ആമത്തെ ദിവസം ഹെയർ വാഷിംഗ് ഇല്ല. പിന്നെ Day-1 മുതലുള്ള കാര്യങ്ങൾ ആദ്യം ഫോളോ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പുറമേ എന്തെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്നത്. അപ്പോൾ നന്ന ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, പാല് കുടിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. എന്തെങ്കിലും കാരണങ്ങൾ കണ്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോവുക. അത് മാറ്റിയതിന് ശേഷം ഈ ഒരു ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യുക, നന്നായിട്ട് ഹെയർ വളരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഞാൻ 1 വീക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. കണ്ടിന്യൂസ് വീഡിയോസ് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിവാവേ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. നമ്മൾ ഇന്ന് വീഡിയോ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, വീഡിയോ ഇടാൻ വൈകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, അയ്യോ കാത്തിരിക്കുന്നുണ്ടല്ലോ വീഡിയോ കാണാമെന്നൊക്കെ അറിയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇനി ഈ ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.